ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മളിന്നുണ്ടാക്കുന്നത് ഒരു പുതിയ ഐറ്റമാണ്, ഒരു കടലപ്പുട്ടാണ്. അതിലൊരു ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിന്ന് ഈ ഒരു കടലപ്പുട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് കടലപ്പുട്ടിന് വേണ്ട സാധനങ്ങൾ, കുറച്ച് ചെറുമണിക്കടല വേണം, കുറച്ച് മട്ടരി വേണം. ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് ഞാൻ ചെറുമണിക്കടല എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ ഉണ്ട് കിറ്റിലൊക്കെ കിട്ടിയിട്ട്. ആ ചെറുമണിക്കടല പിന്നെ അതേ അളവിൽ തന്നെയാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത്, മട്ടരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അരിയും കടലയും നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് വെള്ളം ഡ്രൈ ആക്കി എടുക്കണം. വെള്ളം ഒഴിവാക്കിയിട്ട് അതിന് ശേഷം ഇത്തിരി നേരം വെയിലത്ത് വെക്കാൻ പറ്റിയ നന്ന്, കാരണം വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടും. വെയിലില്ലാത്ത സമയമാണെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിലോ ഒരു കോട്ടൺ തുണിയിലോ ഇട്ടാൽ മതി, കുഴപ്പമില്ല. എന്നിട്ടൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ വറുക്കുമ്പോൾ പിന്നെ കരിഞ്ഞു പോവാതെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നമുക്ക്. അപ്പോൾ അരി ഞാൻ വറുക്കാനിട്ടിട്ടുണ്ട്, ചെറിയ നല്ല ചൂടുകട്ടിയുള്ള ഒരു പാത്രത്തിൽ വറുത്തെടുക്കണം. നന്നാവും, എന്നാൽ കരിഞ്ഞു പോവില്ല, നല്ല ചൂടായി ഇങ്ങനെ നിൽക്കണ കാരണം പെട്ടെന്നായി കിട്ടുകയും ചെയ്യും. അപ്പോൾ അരി വറുത്തെടുത്തിട്ട് ശേഷം നമുക്ക് കടല വറുക്കണം. അപ്പോൾ അരി വറുക്കുമ്പോൾ കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോയാൽ നമ്മളെ കടലപ്പുട്ടിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ ഈ അരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്, ഇത് നമുക്ക് മാറ്റി വെക്കണമെങ്കിൽ. അതുപോലെ അരി ഒരുപാട് വെള്ളത്തോടെ ചട്ടിയിൽക്കിടരുത്, അപ്പോൾ അത് അതിൻ്റെ ഒരു വറുത്തതൊരു സുഖം ഉണ്ടാവില്ല. അതുപോലെ നമുക്ക് കടലയും വറുത്തെടുക്കുക. കടല ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അങ്ങനെ പൊട്ടി വരും. കടല വെന്തുക്കണമെന്ന് നമ്മൾ കഴിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പൊട്ട് ചൂട് നന്നായിട്ട് തട്ടി വെന്ത് വരുമ്പോൾ തന്നെ അങ്ങനെ പൊട്ടി പൊട്ടി കൊണ്ടിരിക്കും, അപ്പോൾ പിന്നെ വെന്തെന്ന് മനസ്സിലാവുമല്ലോ. അങ്ങനെ കടല നമ്മൾ വറുത്തെടുക്കണം. പിന്നെ നമുക്കിതിന് ആവശ്യമുള്ളത് കുറച്ച് കപ്പലണ്ടിയാണ്, കപ്പലണ്ടിയും കൂടെ വേണം. അപ്പോൾ അത് നമുക്കൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ അത് വറുത്തെടുക്കുമ്പോൾ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ വറുക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടാവും, ഇതിൽ നമ്മൾ ഉപ്പ് ചേർക്കാതെ വറുത്തെടുക്കണം. ഉപ്പ് ചേർത്താൽ നമ്മളെ കടലപ്പുട്ടിന് ഉപ്പിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരും. അതും ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ. നന്നായിട്ട് വറുത്തെടുത്തതും കരിയാതെ വറുത്തെടുക്കാൻ നോക്കുക. അപ്പോൾ ഇതൊക്കെ വറുത്തെടുത്തതിന് ശേഷം നമുക്കിതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. കടലപ്പുഴ പൊട്ടി വന്ന് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കുന്നുണ്ടാവും, പക്ഷേ ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും, നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ കടലിൽ ഇതൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്, നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ അരിയും പിന്നെ ചെറുമണിക്കടലും വറുത്തത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിക്കണ്ട, കുറച്ച് തരിതരിയായിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ ഇതിൽക്ക് വേണ്ട ഒരു സാധനം നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം നല്ല പഴുത്ത പഴം ചതുർകഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് ഒരു കപ്പ് ചെറിയ തേങ്ങയാണ്, പച്ച തേങ്ങ. പിന്നെ വേണ്ടത് ശർക്കര, അത് നമ്മൾ എത്ര അളവിലാണ് തേങ്ങ അരിയും ഇത് കൊടുത്തിട്ടുള്ളത് ആ ഒരു അളവിൽ ശർക്കര എടുക്കുക. ഞാനൊരു 350 ഗ്രാമുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കൊപ്രയാണ്, ഉണക്ക തേങ്ങ, അതും എടുത്തിട്ടുണ്ട് ഒന്ന്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങി. ഇനി കൊപ്ര എടുക്കുമ്പോൾ പിന്നെ കാറി പോവാത്തതൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നോക്കും, ശ്രദ്ധിക്കണം എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കിനി റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, ഒരു സോസ്പാനിലാക്കിയിട്ട് ശർക്കര ഉരുക്കിയെടുത്തിട്ട് അത് വേറൊരു പാനിലേക്ക് നമ്മൾക്ക് അരിച്ചൊഴിക്കണം. കാരണം അതിൽ വല്ല കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകണം. ശർക്കര നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം വേറൊരു പാനിലേക്ക് മാറ്റി കൊടുക്കണം. ശർക്കര നല്ല ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്യരുത്. ആവശ്യത്തിന് നമ്മൾ എടുക്കണ അരിയൊക്കെ അതിലിട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓവറായി പോകരുത് വെള്ളം. അപ്പോൾ ഞാനത് ഉരുക്കിയത് ഒഴിച്ചിട്ടുണ്ട് വേറൊരു പാനിലേക്ക്, കച്ചറൊക്കെ ഒഴിവാക്കിയിട്ട് അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കണം. പഴം നന്നായിട്ട് ഇതിൽ കുറച്ചൊക്കെ ഒന്ന് വാടി വെന്ത് വരണം, എന്നാലേ അതിൽ അലിഞ്ഞ് ചേരുള്ളൂ. അപ്പോൾ പഴമൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ഇട്ടതിൻ്റെ ശേഷം പിന്നെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം പഴം, ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുറുകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങ അതിൽ ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ഇതിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ശർക്കരയും തേങ്ങയും പഴം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ പഴത്തിൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് എങ്ങനെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റ് ആവും ഇതിൽ പഴം കൂടി ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് അത്യാവശ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് പിന്നെ അണ്ടിയും
കൊപ്രയും കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കണം. നമ്മൾ കപ്പലണ്ടി വറുത്ത് വെച്ചില്ല, അത് അതും കൊപ്രയും കൂടി ഒന്ന് ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ ഒരു അത് ഒരുപാട് നൈസായിട്ട് പൊടിച്ചെടുക്കരുത്. ഒരു ഒന്ന് പിന്നെ ചെറുതായി ചെറിയ രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക, തരി തരി വേണം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് അരി വറുത്തതും കടലയും കൂടി വറുത്ത് വെച്ചത് പൊടിച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്യാൻ. കാരണം ശർക്കര ഉള്ള കാരണം ഒരുപാട് തീ കൂട്ടി വെച്ചാൽ അടിയിൽ പറ്റി പിടിക്കാൻ സാധ്യത ഉണ്ട്. ഒക്കെ ചെയ്യുക. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, ബദാം, അതുപോലെ പൊടിക്കാത്ത കപ്പലണ്ടി അതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല, അതും കൂടി ചേർത്ത് ഒന്നുകൂടി ടേസ്റ്റ് ആകും. ഇപ്പം ഞാനും ഇവിടെ ഉണ്ടായതുകൊണ്ട് അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ചേർത്ത് കൊടുത്തതാണ്. ബദാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതേപോലെ അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുമ്പോൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. കാരണം നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വലുതാകുമ്പോൾ അതൊരു ഇതായി പോകും. പിന്നെ അതിലേക്ക് കുറച്ച് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക. പശു നെയ്യ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് പിന്നെ ഏലക്കാ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ വിട്ടതാണ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തും എത്തിക്കണമെന്ന് നോക്കുക. എന്നിട്ട് പിന്നെ കുറഞ്ഞൊരളവിൽ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചും കൂടി ചേർത്ത് കൊടുക്കുക. അത് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനൊരു അര സ്പൂണോളം ചേർത്തിയിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ഫ്ലേവർ കുറച്ച് ഇഷ്ടമാണ്, അതുകൊണ്ട് ചേർത്താണ്. പിന്നെ കുറച്ചും കൂടെ പിന്നെ ഏലക്കാ പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഏലക്കാ പൊടിൻ്റെ ഒരു മണം കുറഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഇനി ഇങ്ങനെ ഒരു മോൾഡിലേക്ക് മാറ്റിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഇതിൽ ഇങ്ങനെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ലഡു പോലെ ഉരുട്ടിയെടുക്കുക, അതിലൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് ഇങ്ങനെയാണ് ഷേപ്പ് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ഒരു കുട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ മോൾഡിലാണെങ്കിൽ ഒരിത്തിരി നെയ്യ് തടവി കൊടുക്കുക. അപ്പോൾ പെട്ടെന്നുകൊണ്ട് വിട്ട് കിട്ടും, നല്ല ഷേപ്പ് തന്നെ വരും. നല്ല ഭംഗിയാണ്, കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഐറ്റം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത്രത്തോളം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം, നിങ്ങൾ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.